ചെറിയ ഫിസിക്സ് പോലെ സത്യം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ അല്ലെങ്കിൽ മോഷൻ ഇൻ വൺ ഡയമെൻഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അതായത് സ്പീഡോ മീറ്റർ നമ്മൾ കാറിലും ബൈക്കിലൊക്കെ കാണുന്നത് സ്പീഡോ മീറ്ററിൽ റെക്കോർഡ് ചെയ്യുന്നത് എന്താണ്? ആവറേജ് സ്പീഡാണോ ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണോ? ഒരുപാട് പേര് ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞത് തെറ്റ് എഴുതുന്നതാണ്. ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ് അവിടെ കാണുന്നത്. അതായത് പെർട്ടിക്കുലർ ആ ഒരു ടൈമിൽ ആ പെർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലിൽ ഉണ്ടാകുന്ന സ്പീഡാണ് റെക്കോർഡ് ചെയ്യുന്നത്. സോ സ്പീഡോ മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ് റെക്കോർഡ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് മെഷേഴ്സ് ദ സ്പീഡ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം ഇന്റർവെൽ. ഓക്കെ, ആ പെർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലുള്ളതാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. യെസ്, എ കാർ മൂവിംഗ് അലോങ് എ സ്ട്രീറ്റ് ഹൈവേ വിത്ത് എ സ്പീഡ് ഓഫ് 35 meters per second ഈസ് ബ്രോട്ട് ടു എ സ്റ്റോപ്പ് വിത്തിൻ എ ഡിസ്റ്റൻസ് ഓഫ് 200 meters. വാട്ട് ഈസ് ദ റിട്ടാർഡേഷൻ ഓഫ് ദി കാർ ആൻഡ് ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ഫോർ ദ കാർ ടു സ്റ്റോപ്പ്? സോ ഇവിടെ സ്ഥിരമായിട്ട്, അതായത് വൺ ഡൈമെൻഷനിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എത്ര സമയം കൊണ്ട് കാറ് നിൽക്കും, എന്താണ് റിട്ടാർഡേഷൻ, എന്തായിരിക്കും അതിൻ്റെ എന്താ പറയുക നെഗറ്റീവ് ആക്സിലറേഷൻ എന്നൊക്കെ ഉള്ളത് സ്ഥിരമായിട്ട് വരുന്ന ചോദ്യമാണ്. സോ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാം. സോ ഇവിടെ നമുക്ക് അറിയാമല്ലോ സ്പീഡ് വന്നിട്ടുണ്ട് യു വിച്ച് ഇസ് ഈക്വൽ ടു, ഓക്കെ, യു വിച്ച് ഇസ് ഈക്വൽ ടു 35 meters per second, എസ് ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട് ദാറ്റ് ഇസ് 200 meters. ദെൻ നമുക്കറിയാം കാർ നിർത്തുവാണ്, അപ്പം ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? ഒബിയസ്ലി 0 meters per second ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് റിട്ടാർഡേഷൻ കണ്ടുപിടിക്കാനാണ്. റിട്ടാർഡേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ അറിയാലോ, വി സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഓക്കെ, സോ ഇവിടെ നമ്മൾ വിക്ക് നമ്മൾ 0 കൊടുക്കുന്നു, യുവിന് നമ്മൾ 35 square കൊടുക്കുന്നു, പ്ലസ് 2 into a into s എത്രയാ മക്കളെ? ദാറ്റ് ഇസ് 200. ക്ലിയർ അല്ലേ? സോ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്, ഓക്കെ, റിട്ടാർഡേഷൻ എന്ന് പറയുന്നത് -3.06 meters per second square എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ആക്സിലറേഷൻ, നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് -3.06 meters per second square അല്ലെങ്കിൽ മീറ്റർ സെക്കൻഡ് റേസ് ടു -2 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ്? ഇപ്പം നമ്മൾ റിട്ടാർഡേഷൻ കണ്ടുപിടിച്ചു, എത്ര സമയം എടുക്കും എന്നുള്ളതാണ്. സമയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാമല്ലോ, ദാറ്റ് ഇസ് ബി വിച്ച് ഇസ് ഈക്വൽ ടു യു പ്ലസ് 80 square. ഓക്കെ, ബി വിച്ച് ഇസ് ഈക്വൽ ടു യു പ്ലസ് 80. ഓക്കെ, സ്ക്വയർ ഇല്ല. ഓക്കെ, ബി വിച്ച് ഇസ് ഈക്വൽ ടു യു പ്ലസ് 80. ഇവിടെ നമുക്ക് എല്ലാ വാല്യൂസും കൊടുക്കാമല്ലോ. 0 which is equal to 35 plus എയ്ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? യെസ് -3.06 into t. ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ് ഇവിടെ നമുക്ക് ടീനെ നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ടീൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, ഫൈനൽ ആൻസർ നമുക്ക് കിട്ടും. അതെന്തിലായിരിക്കും? സെക്കൻഡ്സിലായിരിക്കും. ഓക്കെ, എല്ലാം സോൾവ് ചെയ്ത് നോക്കാം. വളരെ റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് കാണുന്ന ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. സോ നല്ല രീതിയിൽ പഠിക്കുക, ഈ ടൈപ്പ് പ്രോബ്ലംസ് കൂടുതൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.